ഷട്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞൊരു ലുലു മാളിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ വീഡിയോ ആയിരുന്നു അത്. പിന്നെ ഇനാഗ്രേഷൻ ഡേ ആണ്, നമ്മളിന്ന് 16-ാം തീയതിയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ 16-ാം തീയതി ഒരു 15-ാം തീയതിയൊക്കെ ഒന്ന് ചോദിച്ചപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് 18-ാം തീയതിക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് ഇനാഗ്രേഷൻ ദിവസമാണ്. നേരെ അതിൻ്റെ കാഴ്ചകളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ തീർച്ചയായും വീഡിയോ ആദ്യമായിട്ടാണ്, നമ്മൾ ലൈക്കും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ബെല്ലൈക്കൻ ഓണമെന്നുണ്ട്, നമ്മളാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ടൂ വീലറൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനായിട്ടുള്ള ഏരിയ ആണ്. ആ മരത്തിൻ്റെ ചോട്ടിൽ, അതുപോലെ തന്നെ ഈ ഭാഗത്ത് കാറുകൾ, അതുപോലെ വളരെ മനോഹരമായിട്ടൊരു പാർക്കിംഗ് സൗകര്യമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ ആരാ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് സാറ് വരുന്നുണ്ട്, യൂസഫ് ഭായി വരുന്നുണ്ട്, യൂസഫ് വരുന്നുണ്ട്, അപ്പോൾ ബാക്കി ആരാണെന്നുള്ളത് അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും നമുക്ക് അതിൻ്റെ അകത്തോട്ട് പോകാം, കൂടുതൽ കാഴ്ചകൾ കാണാം. സെക്യൂരിറ്റി സ്റ്റാഫുകൾ തന്നെ ഒരുപാട് പേര് ഉണ്ട്. ഞങ്ങളും കടത്തി വിടുന്നോ? മൂന്ന് മണി വരെ കാത്തിരിക്കുന്നാണ് പറയുന്നത്. മൂന്ന് മണി വരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 5 മണിക്ക് ശേഷം ഉത്സവത്തിന്റെ പരിപാടിയിൽ നേരെ അങ്ങോട്ടും പോകണം. അപ്പൊ നല്ല സപ്പോർട്ട് തരുമായിരുന്നു. എത്തി ഹെലികോപ്റ്ററിൽ പോകുന്നതാ. അതേ യൂസഫ് അലി ദേവാണ്. നമ്മുടെ യൂസഫ് ആയി വരുന്നുണ്ട്. No.
നേരെ യൂസഫ് അലി വന്നു. യൂസഫ് തിരിച്ചു പോകുമ്പോൾ മാത്രമാണ് നമ്മൾ വണ്ടിക്കകത്ത് കണ്ടത്. ആളെ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു ഹെലികോപ്റ്ററിൽ, ഉടനടി ഇവിടെ നിന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും ദേഹത്തോട്ട് വിടുന്നുണ്ട്. അങ്ങനെ പാലക്കാട് ലുലു മാളിൻ്റെ, പാലക്കാടിൻ്റെ അഭിമാനം ഓപ്പണിംഗ് ആയി. അപ്പം നമ്മൾ നേരെ ദേഹത്തോട്ട് പോകാനുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യം കാണുന്നവരിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ, നല്ല സപ്പോർട്ട് ചെയ്തു. ആളുകൾ ഇടിച്ച് കയറി ചെല്ലുകയാണ്. ഓ ചേട്ടാ, നമ്മള് അന്ന് വന്ന് കണ്ടിട്ട് പോയത് ഡേറ്റ് അറിയാൻ കഴിഞ്ഞു. ഭയങ്കര തിരക്കായിരുന്നു, ഞാനത് കാരണം പോയിട്ട് കാണാതിരുന്നു. സുമേഷ് ക്രിയേഷൻസ് എന്നാണ് എന്റെ ചാനൽ. സുമേഷ് ക്രിയേഷൻ, സുമേഷ്, സുമേഷ്, പാലക്കാട്. ഞാന് പിന്നെ വട്ടിത്താവളമാണ്, വട്ടിത്താവള നമ്മള്. അതെ അതെ, ഒരേ നാട്ടുകാരാണ്, ഒരേ പേരാണ്. രണ്ട് ചാനലിൽ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വേണമെങ്കിൽ മൂപ്പരാണ് എടുക്കുന്നത്. മൂപ്പറിന്റെ ഞാൻ നമ്മള് അടുത്തോട്ട് കയറി കേട്ടോ. ഷോപ്പൊക്കെ അതിമനോഹരമായിട്ട് ഒരു കിച്ചൺ ക്ലീൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പോകുന്ന പോക്കുകൾ ഈ ഷോപ്പുകളെല്ലാം ഒന്ന് എടുത്തിട്ട് പോയി കവറാക്കി കഴിഞ്ഞു. We'll be right back.
വോയിസ് കിട്ടിപ്പിക്കുന്നത് അതിലധികം ലുലു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള യു എയിലൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പോൾ അവിടുത്തെ അതേ ഒരു സിസ്റ്റത്തിലാണ് ഇവിടെയും ആ ഒരു വിസ്മയം നമ്മുടെ യൂസൊക്കെ ഒരുക്കിയിട്ടുള്ളത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഓരോന്നും സെപ്പറേഷൻ തിരിച്ച് വളരെയധികം ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വരിക. വർക്കും കഴിഞ്ഞിട്ടൊക്കെ പാലക്കാട് ടൗണിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ വളരെ എന്താ പറയുക, ഒന്ന് കയറി ഒന്ന് സമയം ചെലവെച്ചിട്ട് പോകാൻ പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് ഫേസാണ്. സെക്കൻഡ് ഫേസിലാണ് നമ്മുടെ തിയേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ഫുഡ് കോർട്ടും കാര്യങ്ങളെല്ലാം മുകളിൽ സെറ്റായിരുന്നു. അപ്പോൾ വരുന്നവർക്ക് നല്ല ഭക്ഷണം കഴിക്കാം, പർച്ചേസ് ചെയ്യാം. തിയേറ്റർ കൂടി വന്നു കഴിഞ്ഞാൽ ഗംഭീരം അടിപൊളിയായിരിക്കും. അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം. പാലക്കാട് ത്രാവണിയാണോ? ത്രാവണിയാണോ? അല്ല, നെന്മേനി. ഇതൊക്കെ വലിയ വലിയ ഒരു നമ്മളെ മനസ്സിലിപ്പോൾ കാണാത്ത വലിയ വലിയ കാര്യങ്ങളാണ്. നമ്മളെല്ലാവർക്കും സന്തോഷപ്പെടാവുന്ന സംഭവം. പിന്നല്ലേ പൊളിച്ചു.
പുതുതായിട്ടൊരു ഭക്ഷണം കഴിക്കാൻ ഒരു പേര് വേണം. നല്ല ഓഫറും കാര്യങ്ങളൊക്കെ വരും. ഇല്ല കുഴപ്പമില്ല, നമ്മുടെ ഐറ്റം വന്നിട്ടുണ്ട്. ഇടൊന്ന് ക്ലീൻ ചെയ്ത് തരുമോ? ഇരിക്കാനാണ് സ്ഥലമില്ലാത്ത കൈ. സ്ഥലം അന്വേഷിച്ചത് എങ്ങനെ പോകുന്നുണ്ട്? ഇവിടെ വയ്ക്കാം. ഗോൾഡൻ ഫ്രെയിം കളക്ഷൻ വരുന്ന ടൈപ്പാണ്. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പും അതുപോലെ തന്നെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് പെയിന്റിങ്സ് അല്ലേ? ക്യാൻവാസ് പെയിന്റിങ്സ്, മ്യൂറൽ ടൈപ്പ്. ഓയിൽ പെയിന്റിംഗ് അല്ലേ? അല്ല, അത് മ്യൂറൽ. വാട്ടർ കളർ ആയിരിക്കും. ഇത് നിങ്ങളുടെ ഒരു സെക്ഷൻ ഉണ്ടല്ലോ ഇതിൻ്റെ.
ഇത് മാത്രം. പാർക്കിങ്ങിൻ്റെ ഒരു ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ പാർക്കിങ്ങൊക്കെ. ഇതിലും സെറ്റപ്പാണ്. ന്യൂ രണ്ട് വണ്ടികൾ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റും. ലിഫ്റ്റിംഗ് ടെക്നോളജിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കേണ്ട. ബെല്ലൈക്കൻ ഓടുന്നുണ്ട്, എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഉത്സവത്തിൻ്റെ ആ വീഡിയോയുടെ ഇടയ്ക്കാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഈ വീഡിയോ എടുത്താൽ നമ്മളെ സഹായിച്ച നമ്മുടെ പാർട്ട്ണർ ഇത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പുള്ളീനെയും വിളിച്ച് നമ്മൾ നേരെ സലാം പറഞ്ഞ് പോവാണ് കേട്ടോ. മാക്സിമം നല്ല സപ്പോർട്ട് തരിക.